40 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കനാൽ 2 ആഴ്ച തികയും മുൻപ് ചോർന്നൊലിക്കാൻ തുടങ്ങി. കോഴിക്കോട് പൂളക്കടവിൽ ജലസേചന വകുപ്പ് നിർമ്മിച്ച കനാലാണ് ചോരുന്നത്. നിർമ്മാണം പൂർത്തിയായ ഘട്ടത്തിൽ കനാലിൽ വെള്ളം നിറച്ച് പരിശോധിച്ചെന്നാണ് കരാറുകാരൻ പറയുന്നത്. അങ്ങനെ പരിശോധിച്ച കനാലാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത്. 120 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കനാലാണ് ചോർന്നൊലിക്കുന്നത്. കനാലിൽ വെള്ളം പൂർണ്ണമായി നിറയും മുൻപ് തന്നെ ചോർച്ച തുടങ്ങി. നിർമ്മാണത്തിലെ വീഴ്ചയാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് പരാതി. സമീപത്തെ കോർപ്പറേഷൻ മൈതാന നവീകരണത്തിന്റെ ഭാഗമായാണ് കനാൽ മാറ്റി സ്ഥാപിച്ചത്. അതെ, നമ്മൾ ഇത് വേണ്ടപ്പെട്ട പിന്നെ ഇറിഗേഷന്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെട്ടത്. അത് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ABC എന്ന ആളെ അറിയിച്ചതിനെ തുടർന്നാണ് ഞാൻ എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. കനാല് നമ്മൾ മാറ്റി, പിന്നെ ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കനാല് മാറ്റിയതാണ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അപ്പോൾ അതിലേക്കായിട്ടുള്ള ഒരു പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വർക്ക് എടുപ്പിച്ചിട്ടത്. അയാൾ പറഞ്ഞത് ഇവിടെ ഡ്രെയിനേജിൽ വെള്ളം കെട്ടി വെച്ചിട്ട് പിന്നെ ലീക്കേജ് ഉണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അപ്പോഴൊന്നും ലീക്കേജ് ഇവിടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇപ്പൊ എന്താ അറിയില്ല, അവർ വന്ന് നോക്കട്ടെ എന്നാ പറഞ്ഞത്. ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും കരാറുകാരനോട് തന്നെ ചോർച്ച അടയ്ക്കാൻ ആവശ്യപ്പെടുമെന്നും ജലസേചന വകുപ്പ് അറിയിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് സുവേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.